ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇവിടെ പെട്ടെന്ന് തന്നെ ആർക്കും റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ടൈം കിച്ചണിൽ നിൽക്കുകയോ അതോ അങ്ങനെ മാവ് കുഴയ്ക്കോ പരത്തോ ഒന്നും വേണ്ട. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് ദോശ ചുട്ടടിക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി ചിക്കൻ റോളിൻ്റെ റെസിപ്പിയായത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സവാളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ക്യാബേജ്, അതുപോലെ അരക്കപ്പ് ക്യാരറ്റ്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ, മല്ലിയില, ഇതൊക്കെയാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് ഇതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ബട്ടറായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യുക, പക്ഷേ ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റായിട്ട് ഈ ഒരു മസാല ഒക്കെ ഉണ്ടാവുക. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാബേജും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുക, പിന്നെ കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പാണ്. അപ്പോൾ ഉപ്പും പിന്നെ ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ സോയ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കന് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ നോമ്പിന് അടൊരു ടൈമിൽ ഫസ്റ്റ് ടൈമിൽ തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മസാല ഒക്കെ എടുക്കാമല്ലോ. ഇതെന്ന് വെച്ചാൽ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യുക, എന്നിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു പാനിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം വരെ ഒരു കേടും വരാതെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പെട്ടെന്ന് നമുക്കിതുപോലെ മസാലയൊക്കെ റെഡിയാക്കാൻ പെട്ടെന്ന് എടുക്കാമല്ലോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്ര ബ്രെഡ് എടുക്കുക. നിങ്ങൾ എത്ര സ്നാക്ക് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ ഒരു 10-12 സ്നാക്കാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ ഒരു മസാല, എന്നിട്ട് എനിക്ക് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇനിയൊരു ഇതുപോലെയുള്ള ഒരു ഹാവി ചെമ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു ബ്രെഡ് ഹാവി ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ അയക്കാൻ കുറച്ച് സോഫ്റ്റായി കിട്ടുമല്ലോ ബ്രെഡ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ നന്നായിട്ട് തന്നെ ഒന്ന് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് 4 സൈഡിൽ നമുക്ക് വെള്ളമാക്കി കൊടുക്കുക, നന്നായിട്ടൊന്ന് എന്താ പറയുക സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെള്ളം 4 ഭാഗത്തോ ആക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള മസാല വെച്ച് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത് ചീസാണ്. അപ്പോൾ ഇത് ഓപ്ഷനലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാവും ഉണ്ടാവുക. അപ്പോൾ കുറച്ച് മൊസറല്ല ചീസ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് 2 ഭാഗത്തും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളമാക്കിയതല്ലേ, നന്നായിട്ട് തന്നെ അവിടെ അങ്ങനെ ഉറച്ച് നിന്നോളും. അപ്പോൾ കുറച്ച് ഇങ്ങനെ നിൽക്കുന്നില്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളമാക്കി കൊടുത്താൽ മതി. നല്ല എന്താ പറയുക ഇളകാതെ ഇതുപോലെ തന്നെ നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കൻ റോൾ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 10-12 ബ്രെഡ് ഞാൻ ചെയ്തതിന് ശേഷം മസാല എനിക്ക് കുറച്ച് ഒരു പകുതിയോളം ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ചീസ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് റോളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മുട്ട നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടില്ലേ ബ്രെഡ്, അതിൻ്റെ സൈഡൊക്കെ തന്നെ ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബ്രെഡ് ക്രംസ് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു മുട്ടയിലോട്ട് നമ്മുടെ ഈ ബ്രെഡ് റോള് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഇങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. നമ്മൾ കയ്യോട് ആ ഒരു മുട്ടയിൽ മുക്കിയിട്ട് അതേ കയ്യോട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രെഡ് ക്രംസ് ഒക്കെ മോശമാവും, ഇങ്ങനെ കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു കയ്യോട് ഇങ്ങനെ മുട്ടയിലോട്ട് മുക്കിയെടുക്കുക, എന്നിട്ട് വേറെ കൈയോണ്ട് വേണം ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ റോളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ വെച്ച് കൊടുക്കുക. അപ്പോൾ ഡീപ് ഫ്രൈ ആട്ടോ. എന്തായാലും ഇങ്ങനെ ഒരു ചിക്കൻ റോളും അതുപോലെ നമ്മൾ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുന്നില്ലേ, അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്ത് തന്നെയായിരിക്കും നല്ലത്. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എണ്ണ കുടിക്കുകയും ചെയ്യും, ഇത്ര അങ്ങോട്ട് ക്രിസ്പായി കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.